ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്യാൻ ഐ ആസ്ക് ക്വസ്റ്റ്യൻ? ഓക്കെ. ഹലോ മിസ്സേ. ഓക്കെ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ആ ഹലോ മിസ്സേ, ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ ഓൺലൈനിൽ ഇല്ലായിരുന്നു. ഓക്കെ, കാരണം ഞാൻ വീട്ടിലല്ല ഉള്ളത്. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോ നോട്ട് ഇട്ടാ മതിയോ വാട്സപ്പിലേക്ക്? നോട്ട് വാട്സപ്പിൽ ഇടണ്ട. അപ്പൊ അതിലേക്ക് നോട്ട് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹലോ ഹലോ, ഈ സംസാരിക്കുന്ന ആരാ? ഞാൻ സൂര്യ ആയിരുന്നു. സൂര്യ, ഓക്കെ. ക്ലാസ് കഴിഞ്ഞിട്ട് വാട്സപ്പിൽ വരിക. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരെ ആൻസർ ചെയ്യാം. ഓക്കെ, എത്തിക്സ് എന്താന്ന്? നമ്മൾ മെഡിക്കൽ എത്തിക്സ് ഓഫ് ലബോറട്ടറി ടെക്നിക്കാണ് ഇന്നലെ പഠിച്ചത്. അതിലെ എത്തിക്സാണ് ഫസ്റ്റ് സബ്ജക്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചത്. ഓക്കെ, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റേഞ്ച് പ്രോബ്ലം ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ റെസ്പോൺസ് ചെയ്യാം. ഓക്കെ, എത്തിക്സ് എന്താണെന്ന്? ഓക്കെ, അശ്വിനി പ്രസാദ്. അശ്വിനി പ്രസാദ്, സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് കണ്ടക്ട്. ഓക്കേ, മീൻസ് അതായത് ശരിയായ നടത്തിപ്പിന് ആവശ്യമായ ഒരു കൂട്ടം തത്വങ്ങളെയാണ് എത്തിക്സ് എന്ന്. ഓക്കേ, വെരി ഗുഡ്. ഓക്കേ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ 10 പ്രിൻസിപ്പിൾസ് ആണ് പഠിച്ചത്. ഓക്കെ, 1 by 1 പറയാം. നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് അർത്ഥം പറയാം, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അഗിത രാജേഷ്. അഗിത രാജേഷ്, ആ മിസ്സേ. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറ. ട്രീറ്റ് പേഷ്യൻസ് ആൻഡ് കോളീഗ്സ് വിത്ത് റെസ്പെക്ട്, കെയർ ആൻഡ് തോട്ട്ഫുൾനെസ്. രോഗിയെയും കൂടെയുള്ളവരെയും ബഹുമാനാർത്ഥവും ചിന്താപരമായും കെയറിംഗിലും പെരുമാറണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അൽഫോൻസോ സി വി. യെസ് മിസ്. ഓക്കെ, സെക്കൻഡ് പ്രിൻസിപ്പിൾ. സൂക്ഷ്മമായും സമയക്രമമായിട്ടും കൃത്യമായിട്ടും ഉത്തരവാദിത്വത്തോടുള്ള ബോധത്തോടു കൂടിയും പെരുമാറണം രോഗികളോടും അവരോട് കൂടെയുള്ളവരോടും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ആൻ മേരി ഷാജു. യെസ് മിസ്. തേർഡ് പ്രിൻസിപ്പിൾ. വിവരങ്ങൾ വളരെ നിയമാനുസരം രഹസ്യമായി വേണം സംരക്ഷിക്കാൻ. ഓക്കെ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. അനു ജെയിംസ്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വിവേകപൂർവ്വം വേണം ഉപയോഗിക്കാൻ. ഓക്കെ, വെരി ഗുഡ്. അസ്ന എൻ എം. അസ്ന എൻ എം, നോ റെസ്പോൺസ്. അശാന്ത് സി കെ. അശാന്ത് സി കെ, no response. Okay, ayanamol pp. ayanamol pp, നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? ജാസ്മിൻ ജോയ്. മത്സരബുദ്ധിയോടെ പെരുമാറാൻ പാടില്ല. ഓക്കെ, ദെൻ പിന്നെ വിമർശനം നടത്താൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ലയ ചക്കു. യെസ് മിസ്. ഓക്കെ, സിക്സ്ത് പ്രിൻസിപ്പിൾ. മാനേജ്മെന്റും വിദ്യാർത്ഥികളും ഇവർ തമ്മിലുള്ള ധനപരമായ കാര്യത്തിലും വാണിജ്യപരമായിട്ടും മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ നിന്നും. ഓക്കെ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. നാജിയ നസ്രിൻ. നാജിയ നസ്രിൻ, നോ റെസ്പോൺസ്. നസീറ നസി.
7th principle? Always conduct yourself in a professional manner. Okay. Okay. Rinchi Ria. Eighth principle. Patient in order patience നമ്മളോടുള്ള വിശ്വാസത്തെ തകർക്കാതെ നോക്കുക. ഓക്കേ. ഇനി മ്യൂട്ട് ചെയ്യാം. സാന്ദ്ര അച്ചു. മിസ്സ് 9th പ്രിൻസിപ്പിൾ. രോഗികളോടും സമൂഹത്തോടും പിന്നെ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ നല്ല നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക. ഓക്കേ. Okay, good. Okay, mute it though. Shahana Shirin. Namaste. Okay, 10th principle. നമ്മളെ വർക്ക് ചെയ്യുമ്പോൾ അംഗീകൃതമായിട്ടുള്ള നിബന്ധനകളെല്ലാം അനുസരിച്ച് ചെയ്യണം. ഓക്കേ. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് പിന്നെ പ്രാദേശികവും കേന്ദ്രപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എപ്പോഴും നമ്മൾ പരിസ്ഥിതിക്ക് പരിഗണന നൽകണം. ഓക്കേ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഓക്കേ, അപ്പോൾ നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബോയ്സ് ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ജെറിൻജോയ്. ജെറിൻ കേൾക്കുന്നുണ്ടോ? എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജെറിൻ മ്യൂട്ട് ചെയ്തോ. മ്യൂട്ട് ചെയ്തോ, കേൾക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് 10 പ്രിൻസിപ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ബേസിക് നീഡ്സ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി. നെക്സ്റ്റ് ടോപ്പിക് ബേസിക് നീഡ്സ് ഓഫ് എ ക്ലിനിക്കൽ ലബോറട്ടറി. ഓക്കെ, ഇൻ ദാറ്റ് the basic needs for a typical small size clinical laboratory doing routine diagnosis test is listed below. ningal vaikka the basic needs for a typical small size clinical laboratory doing routine diagnosis test is listed below. adayathu laboratory nammal clinical laboratory endha nu padichu, adile principles endha nu padichu, ini clinical laboratories il venna basic needs means adile verda equipments instruments okke aanu parayunnathu. in that point il parnirikkunna the basic needs for a typical small size clinical laboratory doing routine diagnosis test is listed below nanna, adayathu oru small size aayittulla oru clinical laboratory il oru cheriya clinical laboratory il routine diagnosis nanna padivayittu nammal രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന മീൻസ് പതിവായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് മീൻസ് ഉപകരണങ്ങൾ ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയറായെന്ന് വിചാരിക്കുന്നു. എന്നുകൂടി പറയാം, മെയിൻ ഹെഡിങ് ബേസിക് നീഡ്സ് ഓഫ് എ ക്ലിനിക്കൽ ലബോറട്ടറി. ആരാണ് വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുന്നത്? വീഡിയോ മ്യൂട്ട് ചെയ്യാം. ഓക്കെ, മെയിൻ ഹെഡിങ് ബേസിക് നീഡ്സ് ഓഫ് എ ക്ലിനിക്കൽ ലബോറട്ടറി. ഇൻ ദാറ്റ് the basic needs for a typical small size clinical laboratory doing routine diagnosis test is listed below. adayathu simple aayittu varana, adayathu nammala already laboratory enda clinical laboratory enda nu padichu, adile principles enda nu padichu, ini aa laboratory il venda equipments ne kurichana എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് റൂട്ടീൻ ഡയഗ്നോസിസിന് വേണ്ടി. റൂട്ടീൻ ഡയഗ്നോസിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് പതിവായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം അല്ലെങ്കിൽ ടെസ്റ്റുകൾ. ആ ടെസ്റ്റുകൾക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പേരാണ് താഴെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്, താഴെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് വായിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട, മീൻസ് എക്യുപ്മെൻസിൻ്റെ നയമല്ല, നിങ്ങൾക്ക് പുതിയതായിട്ട് കേൾക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഈ എക്യുപ്മെൻസ് 23 എക്യുപ്മെൻസ് ഉണ്ട്, അത് കൂടുതലുണ്ട് എങ്കിലും പതിവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 23
ഇൻസ്ട്രുമെൻസ് ആണ്. ആ 23 ഇൻസ്ട്രുമെൻസിൻ്റെ പേരാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നോട്ട് ചെയ്യാം, മീൻസ് സ്പെല്ലിംഗ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം പുതുതായിട്ട് കേൾക്കുന്ന വേർഡ്സ് ആണ്. സോ ഇതെല്ലാം വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നെയിംസ് മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ വേണ്ട എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസിൻ്റെ പതിവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ലിസ്റ്റാണ് താഴെ നൽകിയിരിക്കുന്നത്. ജസ്റ്റ് വായിക്കാം, മീൻസ് നിങ്ങൾക്ക് നോട്ട് കാണുമ്പം അതെന്താണെന്ന് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, മീൻസ് ഞാൻ വാട്സപ്പിൽ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്പെല്ലിങ്സ് കിട്ടും. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ഗുഡ് ക്വാളിറ്റി മൈക്രോസ്കോപ്പ് എലോങ് വിത്ത് ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ലബോറട്ടറീസിൽ യൂസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസ് ആണ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡിൽ പോകുമ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് വായിച്ചു വിടുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ എല്ലാം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെയാണ് പഠിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ് എന്തൊക്കെയാണ് ലബോറട്ടറിയിൽ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, പതിവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഞാൻ ലിസ്റ്റ് ഒന്ന് വായിക്കാം. വായിക്കാൻ ഞാൻ വാട്സപ്പിൽ ഇത് സെൻഡ് ചെയ്യുന്നതാണ്. 23 എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ഗുഡ് ക്വാളിറ്റി മൈക്രോസ്കോപ്പ് അലോങ് വിത്ത് ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, സെക്കൻഡ് വൺ, കലോറി മീറ്റർ ആൻഡ് ആക്സസറീസ് കോപ്പർ വേർഡ്സ് ഫിൽറ്റേഴ്സ് ക്യൂബ്. ഈ വേർഡെല്ലാം നിങ്ങൾ ആദ്യമായിട്ട് മൈക്രോസ്കോപ്പ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇൻ കലോറി മീറ്റർ കോപ്പർ വേർഡ്സ് ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഞാൻ വായിച്ചു വിടുന്നേ ഉള്ളൂ. മൂന്നാമത്തത് ബൺസൺ ബേണർ ആൻഡ് ഗ്ലാസ്. ഫോർത്ത് വൺ, സെൻട്രിഫ്യൂജ്. ഫിഫ്ത്ത് വൺ, വാട്ടർ ബാത്ത്. സിക്സ്ത്, ടെസ്റ്റ് ട്യൂബ് റാഗ്. ദെൻ ഇനോക്കുലേറ്റിംഗ് നീഡിൽ ഓർ പ്ലാറ്റിനം വെയർ ഹോൾഡർ. ദെൻ ബ്യൂറേറ്റ് സ്റ്റാൻഡ്. ദെൻ ട്രിപ്പോട്ട് സ്റ്റാൻഡ്. ദെൻ ഡിസ്റ്റിലേഷൻ സെറ്റ്. ദെൻ ഗ്ലാസ് വെയർ. ദെൻ ഫിൽറ്റർ പമ്പ്. ദെൻ ഹീമോസെറ്റോമീറ്റർ. ദെൻ ഇ എസ് ആർ ട്യൂബ് ആൻഡ് റാഗ്. ദെൻ മൈക്രോസ്കോപ്പ് സ്ലൈഡ് കവർ സ്ലിപ്പ് ആൻഡ് ക്യാവിറ്റി സ്ലൈഡ് ഓർ സെറോളജിക്കൽ ടെസ്റ്റ്. ദെൻ ഫിൽറ്റർ പേപ്പർ. ദെൻ ഗ്രോസ് പെൻസിൽ, നോട്ട്ബുക്ക്, കോട്ടൺ ഗസ് ആൻഡ് സ്വാബ്. ദെൻ തെർമോമീറ്റർ. ദെൻ ഇൻക്യുബേറ്റർ. ദെൻ ഓവൻ. ദെൻ റെഫ്രിജറേറ്റർ. ദെൻ പെൻസിലിൻ വെയിൽ ഫോർ ബ്ലഡ് കളക്ഷൻ. ദെൻ ഓട്ടോക്ലോവ്. ദെൻ സ്റ്റെയിൻ ആൻഡ് റീഏജൻറ്റ്. ഇങ്ങനെ ഒരു 23 ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ വായിച്ചു വിട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മീൻസ് ഈ 23 ലിസ്റ്റും നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അനാട്ടമിയിൽ മാത്രമല്ല നിങ്ങളുടെ ബാക്കി സബ്ജക്ട്സിലൊക്കെ ഇത് വരുന്നുണ്ട്, അതിലെല്ലാം പഠിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് മാത്രമാണ് ഫസ്റ്റ് യൂണിറ്റിൽ. എന്തൊക്കെയാണ് സാധാരണ നമ്മൾ കോമൺ മീൻസ് ലബോറട്ടറിയിൽ നമ്മൾ എന്തൊക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഈ ലിസ്റ്റ് 23 ഉണ്ട്. 23 ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യും, അവിടെ നിന്ന് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, ഇത്രയുമാണ് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ്. മീൻസ് ഫസ്റ്റ് യൂണിറ്റ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടം വരെയാണ് ഫസ്റ്റ് യൂണിറ്റ്. ഈ 23 ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല, മീൻസ് പുതുതായിട്ട് കേൾക്കുന്ന വേർഡ്സ് ആണ്. സോ ഈ 23 വാട്സപ്പിൽ സെൻഡ് ചെയ്യും, അതവിടെ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സസിലൊക്കെ പഠിക്കുന്നതാണ്. അനാട്ടമിയിലും പഠിക്കും, ബാക്കി സബ്ജക്ട്സുകളിലൊക്കെ പഠിക്കും. ഓക്കെ, ജസ്റ്റ് എന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത്. പിന്നെ പ്രാക്ടിക്കൽ സൈഡിൽ പോകുമ്പോഴേ നിങ്ങൾക്ക് ഇതെന്താന്ന് കണ്ടു മനസ്സിലാക്കിയാൽ മാത്രമേ ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഇത്രയാണ്. ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് കവർ ആയിട്ടുണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് ഒന്നും കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, എനി ഡൗട്ട് ഇൻ ലാസ്റ്റ് ടോപ്പിക്? ആർക്കെങ്കിലും ലാസ്റ്റ് ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടോ? മീൻസ് ക്ലിയർ ആയ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാം. ക്ലിയർ ആയേ? ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒരു എക്സാം നമുക്ക് കണ്ടക്ട് ചെയ്യണ്ടേ? ഒരു എക്സാം കണ്ടക്ട് ചെയ്യണ്ടേ? റെസ്പോൺസ് ചെയ്യാം ആരെങ്കിലുമൊക്കെ? കണ്ടക്ട് ചെയ്യണോ? റെസ്പോൺസ് ചെയ്യാം. എക്സാം എടുത്തിക്കോ. ഓക്കെ, അതേസ്. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം ചെറിയൊരു എക്സാം കണ്ടക്ട് ചെയ്യാം. ആകെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അത്രേ ഉള്ളൂ. ഓക്കെ,
അപ്പം എക്സാം എന്നാ വേണ്ടത്? നിങ്ങളാണ് ഡേറ്റ് പറയാം. ഞാൻ എന്താ പറയാ, എൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ, എക്സാം പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങളോട് അങ്ങോട്ട് പറയില്ല. നിങ്ങൾ ഇങ്ങോട്ട് പറയുന്ന ഡേറ്റിലാണ് ഞാൻ എക്സാം നടത്തത്തുള്ളൂ. മീൻസ് ആ ഡേറ്റിൽ എക്സാം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ മാർക്കും സ്കോർ ചെയ്യണം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ടുള്ളൊരു ഡേറ്റ്, നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയാം. ആരെയൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് പറയാം. അയാൾ പറയുന്നതിനോട് ബാക്കിയുള്ളവർ യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് മോളുക. ഓക്കെ ഓക്കെ, ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. എന്നാണ് എക്സാം വേണ്ടത്? ഇല്ലില്ല, ഞാൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പ്രിഫറബിൾ ആവാൻ ചാൻസ് ഇല്ല. ഇങ്ങോട്ട് പറയാം, നിങ്ങൾ പറയാം. നിങ്ങൾക്ക് നിങ്ങൾക്കല്ല എത്ര ടൈം എടുത്ത് പഠിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളാണ്. ഏറ്റവും അടുത്ത് തന്നെ നടത്തുന്നതല്ലേ നല്ലത്? കാരണം നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നടത്തണ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ അതേഴ്സ്? അതേഴ്സ്, നോ റെസ്പോൺസ്. പ്രിഫറബിൾ ആണോ എല്ലാവർക്കും? തേഴ്സ്ഡേ പ്രിഫറബിൾ ആണോ? വ്യാഴാഴ്ച? ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം വ്യാഴാഴ്ച എക്സാം എല്ലാവർക്കും പ്രിഫറബിളാന്ന് വിചാരിക്കുന്നു, ആണെന്ന്. ഓക്കെ, നിങ്ങൾ തന്നെയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം വ്യാഴാഴ്ച തേഴ്സ്ഡേ എക്സാം ഉണ്ടാവും. ഓക്കെ, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും 69 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, മീൻസ് ബാക്കി ക്ലാസ്സുകളിലൊക്കെ 23 അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ് പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, വ്യാഴാഴ്ച കൊണ്ട് നമുക്ക് ക്ലാസ് എക്സാം എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. 69 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം പാറ്റേൺ എങ്ങനെയാന്ന് പറയാം. ജസ്റ്റ് പാറ്റേൺ മീൻസ് നമ്മുടെ അറ്റൻഡൻസ് ഓർഡറിൽ ആയിരിക്കും, മീൻസ് നിങ്ങളുടെ രജിസ്റ്ററിൻ്റെ ഓർഡറിലായിരിക്കും. അത് ഞാൻ മിസ്സിനോട് ചോദിക്കാം, പ്രിൻസിപ്പൾ മാമിനോട് ചോദിക്കാം. എന്നിട്ട് ആ രീതിയിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യാം. എക്സാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻസ് തിയറി അല്ല, എഴുതുകയല്ല, വൈവ മോഡൽ. വൈവ അറിയില്ലേ? ഓക്കെ, മീൻസ് നിങ്ങളുടെ ഞാൻ ചോദിക്കുന്ന ആൾ, മീൻസ് അറ്റൻഡൻസ് ഓർഡറിൽ. ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കുന്ന ആൾ, മീൻസ് ഞാൻ പേര് മെൻഷൻ ചെയ്യും. പേര് മെൻഷൻ ചെയ്യുന്ന ആൾ നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. മീൻസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസേ ഉണ്ടാവുകയുള്ളൂ, കാരണം അത്രയും ടൈം വരുന്നുള്ളൂ. മീൻസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു, കുറച്ചേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അതിൽ തന്നെ എല്ലാവരോടും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും ചോദിക്കുക. ഓക്കെ ഓക്കെ, 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ വ്യാഴാഴ്ച തന്നെ നിങ്ങളുടെ ഇത്രയും പേരുടെ കംപ്ലീറ്റ് ആകുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, വ്യാഴാഴ്ച കംപ്ലീറ്റ് ആയില്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എക്സാമിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ പേര് മെൻഷൻ ചെയ്യുന്ന ആൾ, ഞാൻ പേര് വിളിക്കുന്ന ആൾ എന്ത് ചെയ്യുക, വീഡിയോയും ഓഡിയോയും അൺമ്യൂട്ട് ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ ലൈനിൽ സ്റ്റേ ചെയ്യുക. ഓക്കെ, ഓൺലൈനിൽ തന്നെ നിൽക്കുക, നിങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കുക. ഞാൻ പേര് വിളിക്കുന്ന ആൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. വീഡിയോയും അൺമ്യൂട്ട് ചെയ്യണം, ഓഡിയോയും അൺമ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുക. ജസ്റ്റ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി ഉണ്ടാവുകയുള്ളൂ. ജസ്റ്റ് ഒരു 5 മിനിറ്റും കൊണ്ട് കവറാകുന്ന രീതിയിൽ ഉള്ളൊരു എക്സാം, ഒരാൾക്ക് 5 മിനിറ്റ് എന്നുള്ള രീതിയിൽ കവറാകുന്ന രീതിയിലുള്ളൊരു എക്സാം ആയിരിക്കും നടത്തുക. ഓക്കെ, നമുക്ക് ആൻസർ അനുസരിച്ച്, ഓരോരുത്തരുടെ ആൻസർ അനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക, അവർക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ആളിലോട്ട് പോകും. ഓക്കെ, അതായത് തിയറി അല്ല, എഴുതുന്നില്ല, നിങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പാറ്റേൺ. ഓക്കെ, അപ്പം വ്യാഴാഴ്ചയാണ്, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കൊണ്ടൊക്കെ നമുക്ക് കവർ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് എന്തായാലും പോകണം. ഓക്കെ, മീൻസ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് കവർ ആകണ്ടേ? ഓക്കെ, അപ്പോൾ എക്സാം. അപ്പോൾ മിസ്, അപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പറ്റുള്ളൂ? മീൻസ് നിങ്ങളുടെ എക്സാം, മെയിൻ എക്സാം വരുന്നത്, മെയിൻ എക്സാം മാത്രമല്ല നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാംസും ഇംഗ്ലീഷിലാണ്. ഓക്കെ, നിങ്ങൾ ഓക്കെ ചോദിച്ചത് കൊണ്ട് തന്നെ എന്താ പറയുക, നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന എക്സാം ആയതുകൊണ്ട് ഒരു എക്സ്ക്യൂസ് നൽകാം. മീൻസ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന ഒരു പരമാവധി ഇംഗ്ലീഷിൽ പറയാം. ഇനി എന്താ പറയുക, ഒട്ടും പറ്റാത്തവർ മലയാളത്തിൽ പറഞ്ഞോ, പ്രോബ്ലം ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായത് മലയാളത്തിൽ പറയാം, പ്രോബ്ലം ഒന്നുമില്ല. എക്സാം പക്ഷേ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായത് കറക്റ്റായിട്ട് പറയണം. ഓക്കെ, ഇതിൽ സയൻസ് ആ ടൈം എല്ലാ ദിവസവും സെയിം ടൈം തന്നെ.
ഓക്കെ. എക്സാമിനും സെയിം തന്നെ, അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്ന ടൈമിൽ നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നു, അത്രയോ മീൻസ് ക്ലാസ്സിന് പകരം എക്സാം. ഓക്കെ, ടൈം സെയിം തന്നെ. ക്ലിയർ ആയോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ എഴുതുന്ന ഓരോ എക്സാംസും, മീൻസ് ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഓരോ എക്സാംസും നിങ്ങളുടെ ഇൻറ്റേണൽ അസസ്മെൻറ്റ്, ഓക്കെ, നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇൻറ്റേണൽ അസസ്മെൻറ്റ് മീൻസ് സി മാർക്ക്, ഓക്കെ, സി മാർക്കിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക, മീൻസ് ഇന്നലത്തെ ക്ലാസ്സിലില്ലാത്തവരോ അല്ലെങ്കിൽ മിനിങ്ങാത്ത ക്ലാസ്സിലില്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനൽ കാണുക, യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ നോട്ട്സ് എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ജോയിൻ ചെയ്ത മൂന്നാല് പേരുണ്ടെന്ന് കേട്ടു. ഓക്കെ, അവരും യൂട്യൂബ് ചാനൽ കാണുക, നോട്ടൊക്കെ ഫ്രണ്ട്സിനോട് ചോദിക്കുക. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഇനി ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂണിറ്റ് ഫസ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് ദ ക്ലിനിക്കൽ ലബോറട്ടറിയുടെ എക്സാം വ്യാഴാഴ്ച. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മീൻസ് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് റെസ്പോൺസ് ചെയ്യാം. ഓക്കെ, പുതുതായിട്ട് ജോയിൻ ചെയ്താളാ? ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ, അനാട്ടമി ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ദെൻ അതേഴ്സ്? ഇതാരാണ് റെസ്പോൺസ് ചെയ്ത്? എന്താ ഇതാരാ സംസാരിക്കുന്നാരാ? ഓക്കെ, മീൻസ് നമ്മുടെ ഈ ക്ലാസ് തന്നെ, അതായത് യൂട്യൂബ് ചാനലിൽ ഇടുന്നത് ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ്. മീൻസ് നിങ്ങൾ ആരെങ്കിലും ആബ്സെന്റ് ആയാൽ അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ, മീൻസ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ റേഞ്ച് പ്രോബ്ലം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം ഒക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കേൾക്കാൻ കഴിയാതെ വരും. ആ സിറ്റുവേഷൻസിൽ ഇതേ സെയിം ക്ലാസ് തന്നെ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പോൾ ഡയറക്റ്റ് നടക്കുന്ന ഈ ലൈവ് ക്ലാസ് തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. മീൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് കേൾക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ക്ലിയറായോ? ഓക്കെ, ഓക്കെ. വേറെ ആർക്കെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിയ കേക്കുന്നില്ലല്ലോ. സിയ എന്താ? സിയ, സിയക്ക് റേഞ്ച് പ്രോബ്ലം. സിയ കേൾക്കുന്നില്ല. അനാട്ടമി ഗ്രൂപ്പിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ. വേറെ ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം? നിങ്ങൾക്ക് എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലായോ? റെസ്പോൺസ് ചെയ്യാം ആരെങ്കിലും. ഓക്കെ, ഓക്കെ. അപ്പൊ വ്യാഴാഴ്ച എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് ആർക്കും പ്രോബ്ലം ഇല്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 2 മെയിൻ ഹെഡിങ് മീൻസ് ചാപ്റ്ററിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ലബോറട്ടറി എക്യുപ്മെന്റ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. ഓക്കെ, യൂണിറ്റ് 2 മെയിൻ ഹെഡിങ് മീൻസ് ചാപ്റ്ററിൻ്റെ നെയിം ഇൻട്രൊഡക്ഷൻ ടു ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ഹെഡിങ് കൊടുത്തോ. ഓക്കെ, ഓക്കെ. ഇൻട്രൊഡക്ഷൻ ടു ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് നോട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഉണ്ട്, വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഹെഡിങ് ജസ്റ്റ് ഹെഡിങ് ആണ് പറഞ്ഞത്. ഓക്കെ, ഓക്കെ. ഇൻ ദാറ്റ് മീൻസ് അതായത് ഇൻട്രൊഡക്ഷൻ ടു ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതുകൂടാതെ ഉണ്ട് ഒരുപാട് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കുന്നത്. മീൻസ് എക്യുപ്മെൻറ്റ് എന്താണെന്ന് പഠിക്കുന്നു, അതിൻ്റെ ഓപ്പറേഷൻസ് മീൻസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ യൂസസ് ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സബ് ഹെഡിങ് കൊടുക്കുക. സബ് ഹെഡിങ് ഇതാണ് ചാപ്റ്ററിൻ്റെ മെയിൻ ഹെഡിങ്. ഇനി സബ് ഹെഡിങ് കൊടുക്കുക, ബേസിക് ഓപ്പറേഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫോളോവിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. സബ് ഹെഡിങ് കൊടുക്കുക, ബേസിക് ഓപ്പറേഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫോളോവിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതാണ് സബ് ഹെഡിങ്. ഓക്കെ, അതായത് ബേസിക് ഓപ്പറേഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫോളോവിങ്
ഇൻസ്ട്രുമെന്റ്സ്. ക്ലിയർ? ഓക്കെ. ഇൻ ദാറ്റ് നമ്മൾ, അതായത് ബേസിക് ഓപ്പറേഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫോളോവിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതായത് പഠിക്കാൻ പോകുന്ന ഇൻസ്ട്രുമെന്റ്സ്, ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ്. മീൻസ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ, തത്വം എന്താണ്, അത് എന്ത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ യൂസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മീൻസ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മീൻസ് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉപകരണങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ആദ്യത്തെ എക്യുപ്മെന്റ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ്. ഓക്കെ, നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ഒന്ന് റെസ്പോൺസ് ചെയ്യുക. ആരെങ്കിലും സയൻസ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഓക്കെ, നിങ്ങൾ ആ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. മൈക്രോസ്കോപ്പ് ഇൻ സയൻസ് ലാബിൽ പഠിച്ചിട്ടുണ്ടാവും. മീൻസ് സുവോളജി ആൻഡ് ബോട്ടണി ലാബിലൊക്കെ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ആർക്കെങ്കിലും ജസ്റ്റ് മൈക്രോസ്കോപ്പ് എന്താ അറിയുന്നതെന്ന് ഓർത്താ പറയാം. മൈക്രോസ്കോപ്പിനെ കുറിച്ച് സയൻസ് സ്റ്റുഡൻസിന് മാത്രമല്ല, എല്ലാത്തവർക്കും അറിയാമായിരിക്കും മൈക്രോസ്കോപ്പിനെ കുറിച്ച്. ആരെയിലൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് റെസ്പോൺസ് ചെയ്യാം. അറിയെങ്കിൽ കോശങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. ഓക്കെ, മൈക്രോസ്കോപ്പിന്റെ ഒരു യൂസ് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, മ്യൂട്ട് ചെയ്യാം, ഞാൻ ചോദിക്കാം. അഖിൽ ജയ്മോൻ, അഖിൽ ജയ്മോൻ, മൈക്രോസ്കോപ്പിനെ കുറിച്ച് അറിയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? വെരി ഗുഡ്. സയൻസ് സ്റ്റുഡന്റ് ആണോ? ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തു. വെരി ഗുഡ്. ഓക്കെ, അഖിൽ പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ, നമുക്ക് ഡെഫിനിഷനിലോട്ട് പോകാം. ഇൻ ദാറ്റ് മൈക്രോസ്കോപ്പ് ഡെഫിനിഷൻ. ഓക്കെ, മൈക്രോസ്കോപ്സ് ആർ ഡിവൈസസ് ദാറ്റ് അലോ ദ ഒബ്സർവർ ടു ആൻ എക്സീഡിംഗ്ലി ക്ലോസ് വ്യൂ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഒന്നുകൂടി വായിക്കാം. മൈക്രോസ്കോപ്സ് ആർ ഡിവൈസസ് ദാറ്റ് അലോ ദ ഒബ്സർവർ ടു ആൻ എക്സീഡിംഗ്ലി ക്ലോസ് വ്യൂ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. നിങ്ങൾക്ക് മനസ്സിലായത് റണ്ണിങ് നോട്ടായിട്ട് എഴുതി വെക്കുക. ഡെഫിനിഷനെല്ലാം കറക്റ്റായിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ഡെഫിനിഷൻ്റെ മലയാളം പറഞ്ഞുതരാം. ഓക്കെ, മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസാണ്, മീൻസ് ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് ആണ്. ദാറ്റ് അലോ ദ ഒബ്സർവ് ടു ആൻ എക്സീഡിംഗ്ലി ക്ലോസ് വ്യൂ ഓഫ് ആൻ മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. അതായത് ഇത് എന്തിനാണ് ഈ എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ ഈ ഉപകരണം സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒബ്സർവറിന്, ഒബ്സർവർ എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുന്ന വ്യക്തി, മീൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക, മീൻസ് നമുക്കിപ്പോൾ കോശങ്ങളെ കുറിച്ച് പഠിക്കാം. എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, എക്സാമ്പിൾ പറയാം. ഓക്കെ, സെല്ല്, കോശത്തെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ആ കോശത്തെ മൈക്രോസ്കോപ്പിൽ വെക്കുന്ന ആൾ, മീൻസ് അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുക, മീൻസ് നിരീക്ഷിക്കുന്ന ആളെ നിരീക്ഷകൻ, അതാണ് ഒബ്സർവർ, നിരീക്ഷകൻ. ഓക്കെ, ഒബ്സർവർ എന്ന് പറഞ്ഞാൽ നിരീക്ഷകൻ. ഓക്കെ, ഈ നിരീക്ഷകന് മൈന്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ, മീൻസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കളുടെ വ്യക്തമായിട്ടുള്ള, വളരെ വ്യക്തമായിട്ടുള്ള വ്യൂ, മീൻസ് കാഴ്ച നൽകുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഒന്നുകൂടി പറയാം, നിരീക്ഷകന് മീൻസ് ഒബ്സർവ് ചെയ്യുന്ന ആൾ, മീൻസ് നിരീക്ഷിക്കുന്ന ആൾ, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ആൾ, ആ വ്യക്തിക്ക് മീൻസ് സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കളുടെ വ്യക്തമായിട്ടുള്ള കാഴ്ച നൽകുന്ന ഉപകരണമാണ് എന്ത്? മൈക്രോസ്കോപ്പ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പറയാം, മൈക്രോസ്കോപ്സ് ആർ ഡിവൈസ് ദാറ്റ് അലോ ദ ഒബ്സർവർ ടു ആൻ എക്സീഡിംഗ്ലി ക്ലോസ് വ്യൂ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. അതായത് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഉപകരണമാണ്, ഇത് എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിരീക്ഷകന് സൂക്ഷ്മമായ വസ്തുക്കളുടെ വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ച പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് സഹായിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അഡീനപ്പി, ക്ലിയർ ആയോ? ഓക്കെ, പറ. മൈക്രോസ്കോപ്പ് നിരീക്ഷണ കറക്റ്റ് മൈന്യൂട്ട് പാർട്ടിക്കിൾസിന്റെ കറക്റ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഓക്കെ, ഗുഡ്. അർഷിത് ടി, ഹലോ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, എക്സ്പ്ലെയിൻ.
നിരീക്ഷകന് സൂക്ഷ്മമായി നിരീക്ഷിച്ച വസ്തുക്കൾ വളരെ വ്യക്തമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൈക്രോസ്കോപ്പിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ്, ഇൻ ദാറ്റ് മൈക്രോസ്കോപ്പിംഗിലെ മൈക്രോസ്കോപ്പിലെ നെക്സ്റ്റ് സബ് ഹെഡിങ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. വർക്കിംഗ് പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇൻ ദാറ്റ് മീൻസ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തന തത്വം. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു പോകുക, പരമാവധി ഇംഗ്ലീഷിൽ പഠിച്ചു പോകുക. മീൻസ് മെഡിക്കൽ വേർഡ്സിനൊക്കെ മലയാളത്തിലോട്ട് മാറ്റുമ്പം മീനിങ് ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇംഗ്ലീഷിൽ തന്നെ പരമാവധി പഠിച്ചു പോകുക, എങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും മലയാളത്തിൽ. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ മീൻസ് പ്രവർത്തന തത്വം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിൻ്റ്, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിൻ്റ് ദർ ആർ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ഈച്ച് ഓഫ് വിച്ച് വർക്ക്സ് ഓൺ ദർ റെസ്പെക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹൗവർ ദർ ഈസ് സം സിമിലാരിറ്റി ഈസ് ദം. ഓക്കെ, ഒന്നുകൂടി പറയാം. ദർ ആർ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ് ഈച്ച് ഓഫ് വിച്ച് വർക്ക്സ് ഓൺ ദർ റെസ്പെക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് മൈക്രോസ്കോപ്പിന് വ്യത്യസ്തമായിട്ടുള്ള ടൈപ്സ് ഉണ്ട്. മീൻസ് മൈക്രോസ്കോപ്പിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്സ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും സിമ്പിൾ കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും, സയൻസ് സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്സ് ഉണ്ട്, സിമ്പിൾ കോമ്പൗണ്ട്, അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്പ് ആയിട്ടുള്ള മൈക്രോസ്കോപ്സ് ഉണ്ട്. ഈ മൈക്രോസ്കോപ്പ് ഓരോന്നും വർക്ക് ചെയ്യുന്നത് അതിൻ്റേതായ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് മീൻസ് അതിൻ്റേതായ അടിസ്ഥാന തത്വത്തിലായിരിക്കും വർക്ക് ചെയ്യുക. മീൻസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് അതിൻ്റെ പ്രവർത്തന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വർക്ക് ചെയ്യുക. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അതിൻ്റെ പ്രവർത്തന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വർക്ക് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ പക്ഷേ എന്താണ്, ഹൗ ഓർ ദർ ഇസ് സം സിമിലാരിറ്റീസ് ദം, എങ്കിലും എന്താണ് എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു സിമിലർ ക്യാരക്ടർ ഉണ്ട്. മീൻസ് എങ്കിലും എല്ലാത്തിനും ഒരുപോലത്തെ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരുപോലത്തെ ഒരു വർക്കിംഗ് വരുന്നുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം പോയിന്റ്, ദർ ആർ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ഈച്ച് ഓഫ് വിച്ച് വർക്ക്സ് ഓൺ ദർ റെസ്പെക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹൗവർ ദർ ഈസ് സം സിമിലാരിറ്റി ഈസ് ദം. ഓക്കെ, മീൻസ് വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്സ് ഉണ്ട്, മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നത്, ഓരോ മൈക്രോസ്കോപ്പും വർക്ക് ചെയ്യുന്നത് അതിൻ്റേതായ പ്രവർത്തന തത്വങ്ങൾക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിന് അനുസരിച്ചിട്ടായിരിക്കും. മീൻസ് അതിൻ്റേതായ പ്രവർത്തന തത്വത്തിന് അടിസ്ഥാനത്തിൽ ആയിരിക്കും. പക്ഷേ എന്താണ്, എല്ലാ മൈക്രോസ്കോപ്പും എടുത്തു നോക്കിയാലും എല്ലാത്തിനും കൂടി ഒരു സിമിലർ ക്യാരക്ടർ മീൻസ് ഒരു കോമൺ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കോമൺ നേച്ചർ, ഒരു സ്വഭാവം, എല്ലാത്തിൻ്റെയും ഒരു പൊതുവായിട്ടൊരു സ്വഭാവം എല്ലാത്തിനും ഉണ്ടായിരിക്കും. മീൻസ് വർക്കിങ്ങിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടായിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ചോദിക്കാം പോയിൻ്റ്. ഓക്കെ, ഗ്ലാസിൻ മേരിയെ, ഗ്ലാസിൻ മേരി, പോയിന്റ് മനസ്സിലായോ? ഓക്കെ, എക്സ്പ്ലെയിൻ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഉണ്ട്, അത് ഓരോന്നും അതിൻ്റെതായ പ്രവർത്തന തത്വത്തിന് അടിസ്ഥാനമായി ആയിരിക്കും പ്രവർത്തിക്കുക. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിളിലെ അടുത്ത പോയിന്റിലോട്ട് പോകാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ എ മൈക്രോസ്കോപ്പ് ഈസ് മാഗ്നിഫിക്കേഷൻ. ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ എ മൈക്രോസ്കോപ്പ് ഈസ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഓരോ മൈക്രോസ്കോപ്പും അതിൻ്റേതായ പ്രിൻസിപ്പിൾസിനനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുക, എങ്കിലും അതിനെല്ലാം ഒരു കോമൺ ക്യാരക്ടർ, ഒരു സിമിലാരിറ്റി നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റിലോട്ട് വന്നപ്പോൾ, ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ എ മൈക്രോസ്കോപ്പ് ഈസ് മാഗ്നിഫിക്കേഷൻ. അതായത് മൈക്രോസ്കോപ്പിൻ്റെ ഒരു അടിസ്ഥാന തത്വം, ബേസിക് പ്രിൻസിപ്പിൾ, അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷനാണ്. ഓക്കെ, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് വേർഡ് തന്നെ യൂസ് ചെയ്യുക, മാഗ്നിഫിക്കേഷൻ. ഓക്കെ, മാഗ്നിഫിക്കേഷൻ്റെ ജസ്റ്റ് മലയാളം വേർഡ് പറഞ്ഞെന്നുള്ളത് വികസിപ്പിക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക, കൂട്ടുക എന്നൊക്കെയുള്ള അർത്ഥം. മീൻസ് നമുക്ക് വ്യക്തമായിട്ടുള്ള വ്യൂ നൽകുന്നതിന് വേണ്ടി വർദ്ധിപ്പിച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ വികസിപ്പിച്ച് കാണിക്കുന്നു, കൂട്ടി കാണിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഇൻ ദാറ്റ് സെക്കൻഡ് പോയിന്റ്, ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ എ മൈക്രോസ്കോപ്പ് ഈസ് മാഗ്നിഫിക്കേഷൻ. അതായത് മൈക്രോസ്കോപ്പിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തത്വം, മൈക്രോസ്കോപ്പിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ജസ്റ്റ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടിക്കാണിക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള അർത്ഥം. മീൻസ് നമുക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ച നൽകുന്നതിന് വേണ്ടി വസ്തുക്കളെ സൂക്ഷ്മമായിട്ടുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യുകയാണ്, മാഗ്നിഫൈ ചെയ്യുകയാണ്. മീൻസ് വികസിപ്പിച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാഗ്നിഫിക്കേഷൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നസ്രി, നസ്രി ഇബ്രാഹിം, ക്ലിയർ ആയോ? ഓക്കെ, എക്സ്പ്ലെയിൻ. ഓക്കെ, മീൻസ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ ഗുഡ്, മ്യൂട്ട് ചെയ്തോ. ശരത് സിയ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, എന്താ മനസ്സിലായത്? എന്താ, ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ മ്യൂട്ട് ചെയ്തോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് മൈക്രോസ്കോപ്പിൻ്റെ ഡെഫിനിഷനും ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ, സെക്കൻഡ് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ദെൻ തേർഡ് പോയിന്റ്. തേർഡ് പോയിന്റിലും സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് ഇൻ ദാറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ആർ ഡെവലപ്ഡ് ടു കാറ്റർ ടു ദ സ്പെസിഫിക് നീഡ്സ് ഓഫ് ദ ഒബ്സർവേഷൻ. ഹൗഎവർ ദ കോമൺ തീം ഈസ് മാഗ്നിഫിക്കേഷൻ. ഒന്നുകൂടി പറയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ആർ ഡെവലപ്ഡ് ടു കാറ്റർ ടു ദ സ്പെസിഫിക് നീഡ്സ് ഓഫ് ദ ഒബ്സർവേഷൻ. ഹൗഎവർ ദ കോമൺ തീം ഈസ് മാഗ്നിഫിക്കേഷൻ. അതായത് വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഒബ്സർവേഷന് മീൻസ് നിരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ, സ്പെസിഫിക് നീഡ്സ് എന്ന പ്രത്യേകമായിട്ടുള്ള ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വികസിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് നീഡ്സ്, പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആണ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? Then, however, the common theme is magnification. എന്നിരുന്നാലും ഇവിടുത്തെ കോമൺ തീം, അതായത് കോമൺ നേച്ചർ അല്ലെങ്കിൽ കോമൺ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ തന്നെ ആണ്. മീൻസ് വികസിപ്പിച്ച് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ മൈക്രോസ്കോപ്പിൻ്റെയും ഒരു കോമൺ തീം. ക്ലിയർ ആയോ? ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മാഗ്നിഫിക്കേഷൻ തന്നെ ആണ്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം, തേർഡ് പോയിന്റ് ഒന്നും കൂടി പറയാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് are developed to cater to the specific needs of the observation. However, the common theme is magnification. ഓക്കെ, അതായത് വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ വികസിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് നീഡ്സ്, പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ബട്ട് ഇതിൻ്റെ എല്ലാം കോമൺ നേച്ചർ മീൻസ് സിമിലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ ആണ്. ക്ലിയർ ആയോ? കെ ആസ്ക്, പറയോ മിസ്സേ, ഒന്നുകൂടെ പറയോ? എന്നിട്ട് പറയണോ? ഓക്കെ, ദാറ്റ് തേർഡ് പോയിന്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ആർ ഡെവലപ്ഡ് ടു കാറ്റർ ടു ദ സ്പെസിഫിക് നീഡ്സ് ഓഫ് ദ ഒബ്സർവേഷൻ. ഹവർ ദ കോമൺ തീം ഈസ് മാഗ്നിഫിക്കേഷൻ. അതായത് വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ വികസിപ്പിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിരീക്ഷണത്തിന് ആവശ്യം, ഒബ്സർവേഷന്, ഓക്കെ, നിരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് നീഡ്സ് കാറ്റർ ചെയ്യാൻ, കാറ്റർ ചെയ്യാൻ മീൻസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ദാനം ചെയ്യാൻ വേണ്ടി ആണ്. പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ആണ്. അതായത് നിരീക്ഷണത്തിനാവശ്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വ്യത്യസ്തമായിട്ടുള്ള, വ്യത്യസ്ത രൂപത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ബട്ട് എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം കോമൺ നേച്ചർ മീൻസ് സിമിലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാഗ്നിഫിക്കേഷൻ ആണ്. ക്ലിയർ ആയോ?
ഓക്കെ, ആസ് ക്വസ്റ്റ്യൻ. ഹൂസ് ദാറ്റ്? ജോൺസൺ കുഞ്ഞു. മനസ്സിലായോ? ഓക്കെ, എക്സ്പ്ലെയിൻ. ഓക്കെ, തേർഡ് പോയിന്റ്, വർക്കിംഗ് പ്രിൻസിപ്പളിലെ തേർഡ് പോയിന്റ്. Different type of microscope are developed to characterize the specific needs of observation. However, the common characteristic is magnification. Okay, enda adinu manasilaye? Different type of microscope undengil adinte okke common character nu parayunnathu magnification aanu. Okay, different types endinu vendiyana nirmichirikkunnathu? For what purpose? വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് മൈക്രോസ്കോപ്പ് ഒന്നും കൂടി പറയാം, ടൈം ആയിരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഇന്നടുത്ത് ജസ്റ്റ് ഇത്രയും പോയിന്റ് കൂടി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. മൈക്രോസ്കോപ്പ് ഇൻ ദാറ്റ് നമ്മൾ ഫസ്റ്റ്, അതായത് നമ്മൾ യൂണിറ്റ് 3-ലോട്ടാണ് പ്രവേശിച്ചത്. ഇൻ ദാറ്റ് മെയിൻ ഹെഡിങ് ഇൻട്രൊഡക്ഷൻ ടു ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്നുള്ളത് ചാപ്റ്ററിൻ്റെ 9. ഇൻ ദാറ്റ് സബ് ഹെഡിങ് ബേസിക് ഓപ്പറേഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫോളോവിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. മീൻസ് നമ്മൾ സ്റ്റെപ്പ് ബൈ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സിനെയും അല്ലെങ്കിൽ ഓരോ എക്യുപ്മെൻറ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇൻ ദാറ്റ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് മൈക്രോസ്കോപ്പ് ആണ്. ഓക്കെ, ഇൻ ദാറ്റ് ഡെഫിനിഷൻ, microscopes are devices that allow the observer to an exceedingly close view of minute particles. അതായത് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഡിവൈസ് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവർ നിരീക്ഷകന് സൂക്ഷ്മ വസ്തുക്കളുടെ വ്യക്തമായിട്ടുള്ള കാഴ്ച പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ആണ് മൈക്രോസ്കോപ്പ്. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ നെക്സ്റ്റ് പഠിച്ചത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ദെർ ആർ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ്സ് ഈച്ച് ഓഫ് വിച്ച് വർക്ക്സ് ഓൺ ദ റെസ്പെക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഹൗ അവർ ദർ ഈസ് സം കോമണാലിറ്റി ഈസ് അല്ലെങ്കിൽ സിമിലാരിറ്റി ഈസ് ദം. അതായത് വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്പുകളുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നത് ആ പ്രിൻസിപ്പിൾ മീൻസ് ആ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള മൈക്രോസ്കോപ്പിനും വ്യത്യസ്തമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രിൻസിപ്പിൾസിൻ്റെ അല്ലെങ്കിൽ ആ അടിസ്ഥാന തത്വങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഓരോ മൈക്രോസ്കോപ്പും വർക്ക് ചെയ്യുന്നത്. എങ്കിലും ഇതിനെല്ലാം ഒരു സിമിലർ നേച്ചർ അല്ലെങ്കിൽ ഒരു കോമൺ ക്യാരക്ടർ ഉണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റിൽ പഠിച്ചത് ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ എ മൈക്രോസ്കോപ്പ് ഈസ് മാഗ്നിഫിക്കേഷൻ. അതായത് മൈക്രോസ്കോപ്പിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വികസിപ്പിച്ച് കാണിക്കുക, വ്യക്തമാക്കുക, വികസിപ്പിച്ച് കൂട്ടിക്കാണിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, ഇൻ ദാറ്റ് തേർഡ് പോയിന്റ് നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ആർ ഡെവലപ്ഡ് ടു കാറ്റർ ടു ദ സ്പെസിഫിക് നീഡ്സ് ഓഫ് ദ ഒബ്സർവേഷൻ. ഹൗ ഓവർ ദ കോമൺ തീം ഈസ് മാഗ്നിഫിക്കേഷൻ. അതായത് വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ നിരീക്ഷണത്തിനാവശ്യമായിട്ടുള്ള പ്രത്യേക സ്പെസിഫിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മീൻസ് പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. എങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു കോമൺ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ തന്നെ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യൂസസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ കാര്യം മറക്കണ്ട, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എല്ലാവരും. യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കിട്ടാത്തവർക്ക് ഞാൻ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും, അനാട്ടമി ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ദെൻ നോട്ട് ഈവനിങ്ങിനുള്ളിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സും യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. എനി ഡൗട്ട്? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? വർക്കിംഗ് പ്രിൻസിപ്പിളിന്റെ ലാസ്റ്റ് പോയിന്റ്. വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ആർ ഡെവലപ്ഡ് ടു കാറ്റർ ടു ദ സ്പെസിഫിക് നീഡ്സ് ഓഫ് ദ ഒബ്സർവേഷൻ. ഹൗ ഓവർ ദ കോമൺ തീം ഈസ് മാഗ്നിഫിക്കേഷൻ. അതായത് വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിരീക്ഷണത്തിനാവശ്യമായിട്ടുള്ള പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. എങ്കിലും ഇതിൻ്റെ എല്ലാം കോമൺ തീം അല്ലെങ്കിൽ ഒരു കോമൺ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ ആണ്. ക്ലിയർ ആയോ? ക്ലിയർ? യെസ് മാം. ഓക്കെ ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പം വ്യാഴാഴ്ച എക്സാമാണ്, എല്ലാവരും പഠിക്കുക. ഇന്നത്തെ നോട്ടും ക്ലാസ്സൊക്കെ യൂട്യൂബിലും വാട്സപ്പിലൊക്കെ ആയിട്ട് ഇട്ട് തരുന്നതാണ്. അതിൽ നിന്ന് റെഫർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, എന്തെങ്കിലും എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് എനി ടൈം. ഓക്കെ, ഇൻ വാട്സപ്പ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.